हलो फ्रेंड्स अस्सलामु अलैकुम वेलकम टू मॉम्स कुक वर्ल्ड इन या वेरैटी रेसीपी आईटा कक्कयरिच्चि तोट्टुकरी अंबे ए चानल आदमी का सब्सक्राइब अब नमुक नोक കക്കയിറച്ചി തൊട്ടുകറിക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് ആണ് ഈ കക്ക അതായത് നമ്മൾ ഇവിടെ എരിന്ത് എന്ന് പറയും അതുപോലെ ചില ആൾക്കാർ ചില നാട്ടിൽ പറയ ചിപ്പി എന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ അധികം എരിന്ത് എന്ന് തന്നെ പറയാറുള്ളത് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് സമയം നമ്മൾ മേടിച്ചിടുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കരുത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കണം ആദ്യം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണൊക്കെ ഇറങ്ങി പോകും വെള്ളത്തിലേക്ക് ഇറങ്ങി പോകണം കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചാൽ മതി നിങ്ങൾ അതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളപ്പിച്ചെടുത്താൽ ഇതിൻ്റെ ഇതിങ്ങനെ ഓപ്പൺ ആയി കിട്ടുള്ളൂ ഇത് പടിഞ്ഞെടുക്കരുത് ഇനി ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് പാത്രത്തിലേക്ക് ഇടണം ഇതൊന്ന് തീ കത്തിച്ച് കൊടുക്കട്ടെ ഞാൻ ഇതൊന്ന് അടിച്ചു വെക്കണം പാത്രം ഇത് മൊത്തം ഓപ്പൺ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ഇവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാണ്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കി എടുക്കണം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കേണ്ട ഇതൊരു മുറി തേങ്ങ ആണ് ചെറിയൊരു മുറി തേങ്ങ ആണ് അത് പിന്നെ നാല് പച്ചമുളക് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് വലിയ വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന വേറൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ അരി വറുത്ത് പൊടിച്ചത് ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് അരി വറുത്തിട്ട് പൊടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാറ് കാരണം ഇവിടെ എപ്പോഴെങ്കിലും ഇങ്ങനെ കക്ക കിട്ടുന്ന സമയത്ത് ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടം അവർ കഴിച്ചോളും അപ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടില്ല ഒന്ന് ഇങ്ങനെ ഒതുക്കിയെടുത്ത് ലേശം വെള്ളവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തത് ഇനി നമ്മൾ കക്കയിറച്ചിൻ്റെ ഇത് ഇവിടെ ഓപ്പൺ ആയിക്കൊന്ന് തുറന്ന് നോക്കാം നമുക്ക് മൊത്തം ഓപ്പൺ ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഒക്കെ തുറന്ന് വന്നിട്ടുണ്ട് നല്ല ചെറിയ കക്ക ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറുതിലാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വലുതിന് അത്ര ചോയ കിട്ടില്ല നിങ്ങൾക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ അടിയിൽ വരുന്ന വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കുക ഒരു ചെറിയൊരു അരിപ്പക്കായിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക എന്തെങ്കിലും മൺതരിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൊയ്ക്കോളത് അതായത് ഈ വെള്ളം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം ഒഴിച്ചു കൊടുക്കണത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഇനി മാറ്റാൻ വേണ്ടി പോവാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആ കക്കയിറച്ചി മാറ്റി അതിൻ്റെ വെള്ളം ഞാൻ ഇതിൽ തന്നെ അരിച്ചു ഒഴിച്ചിട്ടുണ്ട് അരിപ്പക്കായി വെച്ചൊന്ന് അരിച്ചു ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കുക ഇതിൻ്റെ തീ കത്തിച്ച് കൊടുക്കുക ഇതിനി നമ്മളെ തേങ്ങാക്കൂട്ട് അരി വറുത്ത് പൊടിച്ചത് ഒക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം എന്നാലേ നമ്മളെ കക്കയിറച്ചി തോട്ടുകറി ആവുകയുള്ളൂ പാനൊന്ന് ചൂടായിരുന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പാൻ ചൂടായിരുന്നപ്പോൾ ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും വറവിടുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഫുഡിനപ്പോൾ പിന്നെ അതിൽ കടുക് ഇട്ട് കൊടുക്കട്ടെ അന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇതിലിട്ട് കൊടുക്കാം വറ്റൽമുളക് ഇതിലിടാൻ പോവാണ് ഞാൻ തീ ഒന്ന് കുറച്ച് വയ്ക്കണം അപ്പോൾ വറ്റൽമുളക് ഇടുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കണം ഇല്ലെങ്കിൽ നമ്മളെ വറ്റൽമുളക് അങ്ങ് കരിഞ്ഞു പോകും ഇനി കുറച്ച് കറിവേപ്പില നമ്മളിത് മിക്സിയിൽ അടിച്ചു വെച്ച തേങ്ങ പെരിഞ്ചീരകം ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഞാൻ ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് നമ്മളെ വെളിച്ചെണ്ണ വറവിട്ടതിലേക്ക് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്
ശേഷം ഒന്ന് കൂട്ടി കൊടുക്കട്ടെ. നമ്മൾ ഈ കക്കയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. തീ വിഷം കൂട്ടി കൊടുത്തേക്കണേ നിങ്ങൾ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇതിൻ്റെ വറ്റി തുടങ്ങുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച അരി നമ്മൾ മിക്സിയിൽ ആദ്യം പൊടിച്ച് വെച്ചതാണ് വറുത്ത അരി. അത് ലാസ്റ്റ് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പിൻ്റെ കാര്യം, അത് ചില ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആ ഉപ്പുണ്ടാവും, ഈ കക്കയിറച്ചി തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ലാസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചെറിയ കക്കക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഉപ്പുണ്ടാവും ഇതിൻ്റെ വെള്ളത്തിലും, അതായത് ഈ ഇറച്ചിയിലൊക്കെ നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉപ്പ് കഴിച്ചിട്ട് നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. അത് അപ്പോൾ നമ്മളിനി അരി വറുത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് ലാസ്റ്റിലാണ് നമ്മൾ ഇടേണ്ടത്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ലാസ്റ്റിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കരുത്. അല്ലാതെ ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച സാധനം അതിനോട് തേങ്ങൻ്റെ കൂടെ പൊടിക്കരുത് നിങ്ങളത്. ഇത് വേറെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിലേക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു മണം വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തീ ഒന്ന് ലേശം കൂട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണേ നിങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഉപ്പുണ്ടോ നോക്കട്ടെ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഒരു ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ശേഷം ഉപ്പ് ഇവിടെ മിക്സിയിൽ ഇത് പൊടിച്ചത് ഉപ്പാണ് ഞാനത്. കല്ലുപ്പ് ഞാൻ പൊടിച്ച് വെക്കുന്നതാണ്, കാരണം പൊടിയിപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് നന്നായിട്ട് ചെറിയ ജാലിട്ടൊന്ന് പൊടിച്ച് വെക്കും ഞാൻ മിക്സിയിൽ. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട നമ്മൾ. ഇങ്ങനെ തന്നെ വെള്ളം വറ്റിയിട്ട് വേണം നമുക്ക് ഈ തോട്ടുകറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തോട്ടുകറി പറയുമ്പോൾ ചില ആൾക്കാരായിരിക്കും നമ്മളിതിങ്ങനെ തോട്ടിൽ നിന്ന് പിടിച്ച മീനാണ് ഈ കറി വെക്കുന്നത്. അതല്ല, ഇത് നമ്മളെ കക്കയിറച്ചി അതായത് നമ്മളിവിടെയൊക്കെ അധികം എരുന്ത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതാണിത് ഈ സാധനം. അപ്പോൾ അതിട്ടിട്ടാണ് നമ്മൾ തോട്ടുകറി വെക്കുന്നത്. അതായത് തോട്ടുകറി എന്ന് പറയാൻ കാരണം ഈ തോടോടുത്ത് തന്നെ നമ്മൾ കറി വെക്കുന്നതിനെ കൊണ്ടാണ് തോട്ടുകറി എന്ന് പറയുന്നത്. അതായത് തോട്ടിൽ നിന്ന് പിടിച്ച മീനല്ല അത്. അപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാം നമുക്ക്. കക്കയിറച്ചി തോട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുന്ന. അപ്പം നിങ്ങളൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അയക്കണേ. മറക്കാതെ കമൻസ് അയക്കണേ എല്ലാവരും. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.